ഇന്ന് നവംബർ 14 വേൾഡ് ഡയബറ്റിസ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നു. 2006 യുണൈറ്റഡ് നേഷൻസ് ഇൻസുലിൻ കണ്ടുപിടിച്ച ഫ്രെഡറിക് വാൻഡിങ്ങിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ കൊല്ലത്തെ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ തീം എന്നാൽ ആക്സസ് ടു ഡയബറ്റിക് കെയർ, എല്ലാവർക്കും പ്രമേഹ ചികിത്സാ രീതി എത്തിക്കുക എന്നുള്ളതാണ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ ഡയബറ്റിസ്, അതാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രമേയം? ഷുഗർ ശരീരത്തിൽ കൂടിയ അവസ്ഥയ്ക്കാണ് പ്രമേയം എന്ന് പറയുന്നത്. ഇത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ വരുന്ന കുറവ് കൊണ്ടോ ഇൻസുലിൻ്റെ ആക്ഷനെ ശരീരം റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുന്ന അവസ്ഥ കൊണ്ടോ ആണ് ഈ ഒരു രോഗാവസ്ഥയുണ്ടാകുന്നത്. എത്ര തരം പ്രമേയമുണ്ട്? 4 തരം പ്രമേയമുണ്ട്. ടൈപ്പ് 1 കുട്ടികളിൽ കാണുന്നത്, ടൈപ്പ് 2 കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും കാണുന്നത്, ടൈപ്പ് 3 ഗർഭിണികളിൽ കാണുന്നത്, ടൈപ്പ് 4 മറ്റു രോഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്രമേയം. ഇങ്ങനെ 4 തരം പ്രമേയമാണുള്ളത്. എന്താണ് പ്രമേയത്തിന്റെ രോഗലക്ഷണങ്ങൾ? പോളിയൂറിയ, അമിതമായി മൂത്രമൊഴിക്കുക, അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, നല്ല ക്ഷീണം, ശരീരത്തിന്റെ ഭാരക്കുറവ്, ഇത്രയും കാര്യങ്ങളാണ് കാർഡിനൽ സിംറ്റം ഓഫ് ഡയബറ്റിസ്, അതായത് പ്രമേയത്തിന്റെ അടയാളങ്ങളായിട്ട് പറയുന്നത്. ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്താണെന്നാണ്, അതായത് പ്രമേയം എങ്ങനെ കണ്ടുപിടിക്കാം. ഒരു രോഗി വെറും വയറ്റിലെ ഷുഗർ, 8 മണിക്കൂറുള്ള നിരാഹാരത്തിന് ശേഷമുള്ള ഷുഗർ 126 കൂടുകയോ ഭക്ഷണത്തിന്റെ ശേഷമുള്ള ഷുഗർ 200 കൂടുകയോ ആയാൽ അദ്ദേഹത്തിന് പ്രമേയമുണ്ട് എന്ന് പറയാം. ഇനി പ്രീ ഡയബറ്റിസ്, അതായത് പ്രമേയത്തിന്റെ മുന്നേയുള്ള ഒരവസ്ഥ എന്നാൽ ഒരു രോഗിയുടെ വെറും വയറ്റിലുള്ള ഷുഗർ 100 മുതൽ 125 വരെയും ഭക്ഷണത്തിന്റെ ശേഷമുള്ള ഷുഗർ 141 മുതൽ 199 വരെയുമുള്ള അവസ്ഥക്കാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണവും എക്സസൈസും മതിയായ രീതിയിൽ ചെയ്താൽ പ്രമേയത്തിലോട്ട് ഈ രോഗി പോകുന്നത് നമുക്ക് തടയാനാകും. ഇതാണ് ഈ പ്രീ ഡയബറ്റിസിന്റെ പ്രത്യേകത. ഇനി ഒരു അഡീഷണൽ ക്രൈറ്റീരിയ ആയിട്ട് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പ്രമേയത്തിന്റെ ഡയഗ്നോസിനെ പറ്റി പറയുന്നത്, ഒരാളുടെ ആവറേജ് ബ്ലഡ് ഷുഗർ HbA1c 6.5 കൂടുതലുള്ള രോഗികൾക്കും പ്രമേയമുണ്ട് എന്ന് പറയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ 3 മാസത്തെ ആവറേജ് 6.5 കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് പ്രമേയമുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി പ്രമേയത്തിന്റെ ചികിത്സയെ പറ്റി പറയാം. 3 കാര്യങ്ങളാണ് കോർണർ സ്റ്റോൺ പ്രമേയത്തിന്റെ ചികിത്സയിൽ. 1, ഭക്ഷണ ക്രമീകരണം, മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, 2 എക്സസൈസ്, 3 വരുന്നുള്ളൂ ഗുളികകളും ഇൻസുലിനും. ആദ്യത്തെ 2 രോഗി തന്നെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതായത് ഭക്ഷണം നന്നായിട്ട് ക്രമീകരിക്കണം, ഭക്ഷണത്തിന്റെ കലറി ഹൈ കാലറി ഫുഡ് ഒഴിവാക്കി ഹൈ ഫൈബർ ഫുഡാക്കിയും അതുപോലെ തന്നെ റൈസ് ബേസ്ഡ് ഫുഡ് പരമാവധി കുറച്ചിട്ട് ഭക്ഷണം ക്രമീകരിക്കേണ്ടതാണ്. ബേക്കറികൾ മറ്റ് ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, നാരുകളുള്ള ഫുഡ് നന്നായിട്ട് ഉപയോഗിക്കുക. 2 കാര്യം എക്സസൈസാണ്. ഒരു പ്രമേയ രോഗി ഏറ്റവും ചുരുങ്ങിയത് 150 മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ എക്സസൈസ് ചെയ്യണം. അദ്ദേഹം വേഗതയിലുള്ള നടത്തം, ജോഗിങ്, അതുപോലെ തന്നെ സൈക്ലിംഗ്, അതുപോലെ സ്വിമ്മിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രമേയം കുറക്കാവുന്ന ഏറ്റവും നല്ല എക്സസൈസാണ്. റെസിസ്റ്റൻസ് എക്സസൈസ്, അതായത് ജിമ്മിലുള്ള എക്സസൈസ്, റെസിസ്റ്റൻസ് എക്സസൈസും വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഇതിൻ്റെ കൂടെ 10 മിനിറ്റെങ്കിലും, അതായത് 30 മിനിറ്റിൽ 10 മിനിറ്റെങ്കിലും റെസിസ്റ്റൻസ് എക്സസൈസും കൂടെ ചെയ്യേണ്ടതാണ്. ഇതാണ് ഒരു ഐഡിയൽ എക്സസൈസ് രീതി. ചികിത്സയെ പറ്റി പറയാൻ, ഫലിക്കുന്ന ഗുളിക ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു രോഗി ഗുളിക ഫലിച്ചില്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ ഗുളികകളുടെ എണ്ണം കൂട്ടാതെ കൃത്യസമയത്ത് തന്നെ ഇൻസുലിൻ തുടങ്ങേണ്ടതാണ്. ഇൻസുലിൻ തുടങ്ങൽ വളരെ ഡിലേ ചെയ്താൽ അതുകൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും രോഗിക്ക് നഷ്ടപ്പെടും. ഇത് ക്രമേണ ഹാർട്ടിനും തലച്ചോട്ടുക്കുള്ള രക്തത്തിൻ്റെ ചംക്രമണത്തിനും അതുപോലെ കാലിലോട്ടുള്ള രക്തത്തിൻ്റെ ചംക്രമണത്തിനൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇൻസുലിൻ തുടങ്ങുക, ഗുളിക കഴിച്ച് കൂടുതൽ നമ്മളുടെ പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസിന് അത് ഹാനികരമായി ബാധിക്കും. അതുകൊണ്ട് യഥാസമയത്ത് തന്നെ ഇൻസുലിൻ തുടങ്ങുക. പല ആളുകളും ഇൻസുലിന് ഇവിടെ മുഖം തിരിച്ച് ഇരിക്കാറാണ്. കൃത്യസമയത്തിനെ തുടങ്ങിയാൽ ഇതുകൊണ്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പ്രമേയത്തിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാം? മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും, ഡയബറ്റിക് നെഫ്രോപ്പതി, പിന്നെ നരമ്പിനുണ്ടാക്കുന്ന രോഗം ഡയബറ്റിക് ന്യൂറോപ്പതി, പിന്നെ കണ്ണിനുണ്ടാക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇത് 3 ഒരു ടൈപ്പ് 2 ഡയബറ്റിസ്കാരൻ യഥാസമയം തന്നെ പരിശോധിക്കേണ്ടതാണ്.
ഒരു രോഗി ഡോക്ടറെ അടുത്ത് ആദ്യമായിട്ട് എത്തുമ്പോൾ തന്നെ ഇത് മൂന്നെണ്ണത്തിനും അദ്ദേഹം സ്ക്രീൻ ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാ വർഷവും ആനുവലി ഇതിൻ്റെ സ്ക്രീനിങ്ങിന് വിധേയമാകണം. കിഡ്നിയുടെ രോഗം, ഇതും ഒരു രോഗി ആദ്യമായിട്ട് പ്രമേയമുണ്ടെന്ന് കണ്ടാൽ ആദ്യം തന്നെ കൺസേൺ ഡോക്ടർ അദ്ദേഹം പരിശോധിക്കും. അതിലും വല്ല തകരാറും കണ്ടാൽ എല്ലാ മൂന്ന് മാസവും അത് സീരിയലായിട്ട് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ റെറ്റിനോപതി, ഫസ്റ്റ് ടൈം തന്നെ രോഗിൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ണിൻ്റെ നിരമ്പിനുണ്ടാകുന്ന തകരാറുകൾ പരിശോധിക്കണം. അത് എല്ലാ വർഷവും പരിശോധിക്കണം. ഇനി അതിലെന്തെങ്കിലും തകരാറ് കണ്ടാൽ എല്ലാ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ഇനി മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്നാൽ ഇതുകൊണ്ട് പ്രമേയമുണ്ടാക്കുന്ന, ഹാർട്ടിനുണ്ടാക്കുന്ന തകരാറുകൾ, അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ, പിന്നെ തലച്ചോറിനുണ്ടാക്കുന്ന തകരാറുകൾ, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്, പിന്നെ നരമ്പുകൾക്ക്, കാലിലൂടെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, പെരിഫറൽ വാസ്കുലർ ഡിസീസസ്, ഇതുമാണ് യഥാസമയം പരിശോധിക്കേണ്ടതാണ്. എപ്പോഴാണ് ഒരു രോഗി പ്രമേയം പരിശോധിക്കേണ്ടത്? സ്ക്രീനിങ്, ഒരു റിസ്ക് ഫാക്ടറും ഇല്ലാത്തൊരു രോഗി 45 വയസ്സ് കഴിഞ്ഞിട്ട് പരിശോധിച്ചാൽ മതി. എന്തെങ്കിലും സിംറ്റംസ് ഉള്ള രോഗിയോ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ ഉള്ള, റിസ്ക് ഫാക്ടർ എന്നാൽ ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളിൻ്റെ ട്രൈഗ്ലിസറൈഡ് കൂടുതലായ അവസ്ഥ, HDL കുറഞ്ഞ അവസ്ഥ, ഒബിസിറ്റി, BMI 25 കൂടുതലുള്ള രോഗികൾ, രസമായ ജീവിത രീതി അവലംബിക്കുന്ന ആളുകൾ, ഇവരൊക്കെ നേരത്തെ തന്നെ പ്രമേയത്തിന് സ്ക്രീൻ ചെയ്യണം. അല്ലാത്തവർ, ഹെൽത്തി ആൾ, ഒരു 45 വയസ്സിൻ്റെ ശേഷമേ അദ്ദേഹത്തിന് സ്ക്രീനിങ്ങിന് വിധേയമാകേണ്ടതുള്ളൂ. ഇനി കുടുംബത്തിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആരെങ്കിലും പ്രമേയക്കാരാണെങ്കിൽ അവരും നേരത്തെ സ്ക്രീനിങ്ങിന് വിധേയമാകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കാര്യത്തിൽ ഉണർത്തിക്കാനുള്ളത്. ആക്സസ് ടു ഡയബറ്റിക് കെയർ എന്നുള്ള ഈ വർഷത്തെ വേൾഡ് ഡയബറ്റിക് ഡേയുടെ തീമിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.